പ്രശസ്ത സംവിധായകൻ കെ എസ് സേതുമാധവൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലം ചെന്നൈയിലെ ഡയറക്ടേഴ്സ് കോളനിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും സിനിമകൾ ഒരുക്കിയ സേതുമാധവൻ ജെസി ഡാനിയൽ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാണ്. മലയാള സിനിമയുടെ സുവർണകാലത്ത് പ്രവർത്തിച്ച മലയാള സിനിമ ഇന്ന് അവകാശപ്പെടുന്ന മുന്നേറ്റങ്ങളുടെ അടിത്തറ പാകിയ സംവിധായകനായിരുന്നു കെ എസ് സേതുമാധവൻ. പാലക്കാട് സ്വദേശിയായ അദ്ദേഹം വിക്ടോറിയ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം കെ രാംനാഥിൻ്റെ സംവിധാന സഹായിയായാണ് സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. 1960 വീരവിജയ എന്ന ചിത്രമാണ് സേതുമാധവൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. മുട്ടത്ത് വർക്കിയുടെ ചെറുകഥയെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ ജ്ഞാനസുന്ദരിയാണ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം. ഓടയിൽ നിന്ന് ഓപ്പോൾ, അനുഭവങ്ങൾ പാളിച്ചകൾ, അരനാഴിക നേരം, നിത്യകന്യക, ദാഹം, നാടൻ പെണ്ണ്, തോക്കുകൾ കഥ പറയുന്നു, യക്ഷി, അടിമകൾ, കടൽപ്പാലം തുടങ്ങി എണ്ണം പറഞ്ഞ 60 സിനിമകൾ സംവിധാനം ചെയ്തു. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മികവാർന്ന സിനിമകൾ ഒരുക്കിയിട്ടുണ്ട്. ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2009 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായി. 3 പതിറ്റാണ്ടുകാലം സംവിധാന രംഗത്ത് നിറഞ്ഞുനിന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾക്ക് ചലച്ചിത്രഭാഷ്യം നൽകിയ സംവിധായകൻ എന്ന നിലയിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. കഥകളുടെ തെരഞ്ഞെടുപ്പിൽ കെ എസ് സേതുമാധവനോളം മികവ് പുലർത്തിയ മറ്റൊരാളുമില്ല. 94 വയസ്സിൽ വിടവാങ്ങുമ്പോഴും മലയാള ചലച്ചിത്ര ലോകത്തിന് കെ എസ് സേതുമാധവൻ നൽകിയ സംഭാവനകൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.